വീക്കെൻഡ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വീക്കെൻഡ് മീഡിയ എന്ന ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഇന്ന് പുറത്തു വരുന്ന ഏറ്റവും സുപ്രധാനമായ വാർത്ത, വിദ്യാർത്ഥി വലിയൊരു പ്രതിഷേധത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ശക്തമായിട്ടുള്ള ഒരു നവമാധ്യമ പ്രതിഷേധത്തിന് കൂടി സാക്ഷ്യം വഹിക്കുകയാണ്. എനിക്കറിയാം, നമുക്കറിയാമെന്ന് തോന്നുന്നു, ഏകദേശം 2-3 ആഴ്ചകൾക്ക് മുമ്പാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഇത്തരത്തിൽ ശക്തമായൊരു പ്രതിഷേധം, നവമാധ്യമങ്ങളുടെ പരമാവധി സാധ്യതകളെ പ്രയോജനപ്പെടുത്തി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ നടന്നത്. അത് SSLC+2 വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ ശക്തമായൊരു പ്രതിഷേധം. കഴിഞ്ഞ പ്രാക്ടിക്കൽ പരീക്ഷ മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായി രംഗത്ത് വരികയും ആ പ്രതിഷേധത്തിന് മുമ്പിൽ എല്ലാവരും മുട്ടുമടക്കുന്ന ഒരു കാഴ്ച, വിദ്യാർത്ഥികളും പൊതുസമൂഹവും മാധ്യമങ്ങളും എല്ലാവരും അതിനുശേഷം വലിയൊരു ഓൺലൈൻ പ്രചാരണം ഏറ്റെടുത്തുകൊണ്ട് പരീക്ഷ മാറ്റിവെപ്പിക്കുവാൻ വിദ്യാഭ്യാസ വകുപ്പിനുമേൽ സമ്മർദ്ദം ചെലുത്തുന്ന ഏറ്റവും സുപ്രധാനമായ ധീരമായ നിലപാടിലേക്ക് കേരളത്തിലെ വിദ്യാർത്ഥികൾ പോയിരുന്നു. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ന് വീണ്ടും ഒരു ഓൺലൈൻ നവമാധ്യമ പ്രതിഷേധത്തിന് വിദ്യാർത്ഥികൾ തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്ത. അതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, ഇന്ന് വൈകിട്ട് 6 മണിക്ക് 24 ന്യൂസിൻ്റെ, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ വാർത്താ സമ്മേളനം നടത്തുന്ന അതേ സമയത്ത് തന്നെ 24ൻ്റെ യൂട്യൂബ് പേജുകളിൽ ഇത്തരത്തിൽ ശക്തമായ പ്രതിഷേധം വിദ്യാർത്ഥികൾ ഉയർത്തുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും സുപ്രധാനമായ വാർത്ത. ഇത് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായിട്ട് ഇന്നലെ മുതൽ ഫോൺ കോളുകളാണ് പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ന്യായമായ ആവശ്യം, പ്ലസ് വൺ പരീക്ഷ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം, മാറ്റിവെച്ചിട്ട് കാര്യമില്ല, റദ്ദാക്കണമെന്നുള്ള ഉറച്ച നിലപാടുകളിലേക്ക് കേരളത്തിലെ പ്ലസ് വൺ വിദ്യാർത്ഥികൾ മാറുന്നു എന്നുള്ളതാണ്. ഒരുപാട് ന്യായമായ ആശയങ്ങളാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, 1 നവംബർ മുതൽ പ്ലസ് വണ്ണിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുകയാണ്. പക്ഷേ ഓൺലൈൻ ക്ലാസ് എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് ഇതുവരെയും വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം 7 മാസക്കാലത്തോളം ഓൺലൈൻ ക്ലാസ്സുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അധ്യാപകർ. പക്ഷേ എന്താണ് അവർ പഠിപ്പിക്കുന്നത് എന്ന് ഇതുവരെയും ഒരു പുസ്തകത്തിൽ തപ്പിയിട്ടും അവർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട 1-ാമത്തെ പരാതി. 2-ാമത്തത്, പല സ്കൂളുകളിലും വിക്ടേഴ്സ് ക്ലാസ്സുകൾ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുന്നത്. നമ്മളുടെ ഗൂഗിൾ മീറ്റ് വഴിയും മറ്റ് ഓൺലൈൻ സംവിധാനങ്ങൾ വഴിയൊക്കെ പല സ്കൂളുകളിലും ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് എങ്കിലും അത് വളരെയധികം വിരളമാണ്. ഭൂരിഭാഗം സ്കൂളുകളിലും കൈറ്റ് വിക്ടേഴ്സാണ്. തുടക്കത്തിലൊക്കെ വലിയ ആവേശമൊക്കെ ആയിരുന്നു, പക്ഷേ ഓരോ ദിവസങ്ങൾ കഴിയുന്നതോറും അധ്യാപകരുടെ ആവേശം കുറഞ്ഞു വരുന്നു എന്നുള്ള ഒരു പരാതിയും വിദ്യാർത്ഥികൾക്കിടയിലുണ്ട്. അപ്പോൾ എന്തായാലും കൈറ്റ് വിക്ടേഴ്സ് ചാനലിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഒരു വലിയ പൊതുപരീക്ഷയെ എങ്ങനെ നേരിടുവാൻ കഴിയും എന്നുള്ള വളരെ ന്യായമായ മറ്റൊരു ചോദ്യവും വിദ്യാർത്ഥികൾ ഉയർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ വിദ്യാർത്ഥികളും തങ്ങളുടെ പഠന നിലവാരം ഉയർത്തുന്നത് ഓരോ പരീക്ഷകൾ കഴിയുമ്പോഴാണ്. ഓരോ പരീക്ഷ, അതോടൊപ്പം തന്നെ ക്രിസ്മസ് എക്സാം, മോഡൽ എക്സാം, ഇത് ഓരോ പരീക്ഷകളും കഴിയുമ്പോഴാണ് വിദ്യാർത്ഥികൾ കൃത്യമായ ട്രാക്കിലേക്ക് വരുന്നത്. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു വിലയിരുത്തൽ നടത്തി ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ ആ ഒരു ട്രാക്കിലേക്ക് വരണമെങ്കിൽ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു പരീക്ഷകളൊക്കെ നടത്തിയെങ്കിൽ മാത്രമേ അവർക്കതിന് സാധിക്കുകയുള്ളൂ. പക്ഷേ നിലവിൽ ഒരു പരീക്ഷ പോലും പ്ലസ് വൺ വിദ്യാർത്ഥികൾ ഇതുവരെ എഴുതിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും ഒരു നിരാശാജനകമായൊരു വാർത്ത തന്നെയാണ്. അപ്പോൾ ഒരു പരീക്ഷ പോലും എഴുതാതെ പെട്ടെന്ന് വിദ്യാർത്ഥികളെ ഒരു പൊതുപരീക്ഷയ്ക്ക് വേണ്ടി ക്ലാസ് റൂമുകളിലേക്ക് വിളിച്ചു വരുത്തുക എന്നുള്ളത് ഒരിക്കലും അപ്രാപ്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ പരീക്ഷ നടത്തരുത്, പരീക്ഷ റദ്ദാക്കണമെന്നുള്ള ആവശ്യം വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് അവർ ഉയർത്തിക്കാട്ടുന്നത്, June 15 മുതൽ +2 ക്ലാസ്സുകൾ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയുവാൻ വേണ്ടി കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ June 15 മുതൽ +2 ക്ലാസ്സുകൾ ആരംഭിക്കുകയാണെങ്കിൽ അവർ +2 പഠിക്കണോ +1 പഠിക്കണോ? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം. അപ്പോൾ ഇത്തരത്തിൽ വളരെ ന്യായമായ ആവശ്യങ്ങൾ വിദ്യാർത്ഥികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. വലിയൊരു സിലബസ് ഓൺലൈൻ ക്ലാസ്സിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ എങ്ങനെ പഠിക്കുവാൻ കഴിയും എന്നുള്ള ന്യായമായ ചോദ്യങ്ങൾ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിന് ഉത്തരം നൽകേണ്ട ബാധ്യത വിദ്യാഭ്യാസ വകുപ്പിനുണ്ട്. വലിയൊരു മാനസിക സമ്മർദ്ദത്തിലൂടെ പ്ലസ് വൺ വിദ്യാർത്ഥികൾ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകുവാൻ ഭരണ നേതൃത്വത്തിനും വിദ്യാഭ്യാസ വകുപ്പിനും കൃത്യമായി തന്നെ അതിൻ്റെ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു ശ്രദ്ധ വിദ്യാർത്ഥികളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ, അവരുടെ പ്രതിഷേധം പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് 6 മണിക്ക് 24ൻ്റെ യൂട്യൂബ് പേജിൽ ഒരു വലിയ പ്രതിഷേധം, ഓൺലൈൻ നവമാധ്യമ പ്രതിഷേധം നടത്തുകയാണ് വിദ്യാർത്ഥികൾ. ആ പ്രതിഷേധത്തിന്, ന്യായമായ ആവശ്യത്തിന് വീക്കെൻഡ് മീഡിയ എല്ലാ സപ്പോർട്ടും എല്ലാ പിന്തുണയും ഞങ്ങൾ അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ പരമാവധി നിങ്ങളുടെ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഷെയർ ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും പ്ലസ് വണ്ണിൻ്റെ പരീക്ഷ റദ്ദാക്കണമെന്ന് തന്നെയാണ് വീക്കെൻഡ് മീഡിയയ്ക്കും അഭിപ്രായപ്പെടാനുള്ളത്. കാരണം
ഓൺലൈൻ ക്ലാസ്സിന് മാത്രം അടിസ്ഥാനത്തിൽ ഒരു പൊതുപരീക്ഷയെ പ്രത്യേകിച്ച് പ്ലസ് വണ്ണിനെ പോലെയുള്ള ഒരു പൊതുപരീക്ഷയെ നേരിടുക എന്നുള്ളത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല കാരണം മാത്രമല്ല ഈ പരീക്ഷ നടത്തിയില്ല എങ്കിൽ ഇത് നീട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ പ്ലസ് ടുവിൻ്റെ ക്ലാസ്സും മുടങ്ങുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് വർഷവും വിദ്യാർത്ഥികൾ കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കേണ്ട സാഹചര്യം കേരളത്തിൽ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതുവരെ എല്ലാവർക്കും ബൈ.